നമസ്കാരം ആദ്യം നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകാം ശ്രീലങ്കയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് വിധേനയും ശ്രീലങ്കയിൽ ഇടപെട്ട് അവിടുത്തെ ഭരണകൂടത്തെ പുറത്താക്കുക അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കുക കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ശ്രീലങ്കയിൽ നമ്മൾ ഈ കേൾക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പുറമേ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഉള്ളത് അവിടെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴുള്ള ഭരണകൂടത്തെ പുറത്താക്കി ഒരു നല്ല ഭരണം കൊണ്ടുവരാനായിട്ട് എന്നാൽ ഇതിനെ വൻതോതിൽ പട്ടാളവും പോലീസും ഒക്കെ അടിച്ചമർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഇടപെടാൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചില കമന്റുകളിലൊക്കെ കണ്ടു ശ്രീലങ്ക ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൂടെ ഇന്ത്യയുടെ മറ്റൊരു സ്റ്റേറ്റ് ആയിട്ട് കാരണം ബ്രിട്ടീഷ് ഭരണമൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഭരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് വംശജര് ധാരാളം ശ്രീലങ്കയിലുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാകേണ്ടതല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് മാപ്പിൽ നോക്കിയാൽ പെട്ടെന്ന് തോന്നില്ലെങ്കിലും ശ്രീലങ്കയുടെ ഏകദേശം ഇരട്ടി വലിപ്പമുണ്ട് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ശ്രീലങ്കയിൽ ഒരു രണ്ട് കോടി ഇരുപത് ലക്ഷം ആളുകളാണുള്ളതെങ്കിൽ തമിഴ്നാട്ടിൽ ഏഴ് കോടി ഇരുപത് ലക്ഷം ആളുകളാണുള്ളത് ശ്രീലങ്കയുടെ നല്ല സമയത്ത് പോലും എൺപത് ബില്യൺ ഡോളറിന്റെ ജി ഡി പി ആണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ജി ഡി പി മാത്രം മുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറാണ് അതായത് ഏത് തരത്തിലും തമിഴ്നാടിന്റെ തമിഴ്നാടിൻ്റെ ഏഴയിലത്ത് പോലും പല കാര്യങ്ങളിലും ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം പോലും വരുന്നില്ല എന്ന് നമുക്ക് കാണാം ഇത് വെറുതെ ഒരു കമ്പാരിസണു വേണ്ടി പറഞ്ഞതാണ് തമിഴ്നാടുമായിട്ട് വലിയ അകലത്തിലൊന്നുമല്ല ശ്രീലങ്ക എന്നറിയാം ശ്രീലങ്കയിൽ നിന്ന് ബോട്ട് മാർഗമൊക്കെ വളരെയധികം അഭയാർത്ഥികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്ന് കൂടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ ഒരു പ്രധാന സംഭവം നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ധാരാളം ഉപദേശകരുണ്ടാകും ഉദ്യോഗസ്ഥരുണ്ടാകും ഇവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട് എത്ര വലിയൊരു സാമ്പത്തിക എന്ന് നമ്മൾ പറഞ്ഞു എങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഓരോരുത്തരും ഭരണത്തിലെത്തുമ്പോൾ സൗജന്യമായിട്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ ടിവിയും വാഹനവും ഇങ്ങനെ പലതും സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ സൗജന്യം കൊടുത്ത് കൊടുത്ത് അതായത് ഭരണം പിടിക്കുവാനുള്ള അവരുടെ ഈ ഒരു തന്ത്രത്തിൽ ആ സ്റ്റേറ്റ് വലിയ കടത്തിലേക്ക് പോകാനും നാളത്തെ ശ്രീലങ്കയുടെ അവസ്ഥ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കുമൊക്കെ വരും അതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒരു പ്രധാന മീറ്റിംഗ് പോലെ പലരും ഉപദേശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇതുപോലെ സൗജന്യം വാരിക്കോരി കൊടുക്കുന്നതിനൊക്കെ കേന്ദ്ര നിയന്ത്രണവും മറ്റുമൊക്കെ വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതായത് സൗജന്യം കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന രീതിയിൽ വളരെ നിസാരമായ ഉദാഹരണം പറഞ്ഞാൽ ഒരു തയ്യൽ മെഷീനാണ് കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു വരുമാന മാർഗ്ഗം പലർക്കും കണ്ടെത്താം എന്നാൽ ഇതുപോലെ ടി വി കൊടുക്കുന്നു മൊബൈൽ ഫോണുകൾ സൗജന്യമായി കൊടുക്കുന്നു ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നടക്കുന്ന കാര്യമാണ് കേരളമൊക്കെ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ഭേദമാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ പല വിമർശനം നടത്തുന്നുണ്ടെങ്കിലും കേരളമൊക്കെ ഭേദമാണ് പല സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മൾ ഈയിടെ പറഞ്ഞിരുന്നു ഉക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറാൻ പോകുന്നു അങ്ങനെയൊക്കെ അവർ പറഞ്ഞു എന്നാൽ അതിനു തൊട്ടു പിന്നാലെ ജോ ബൈഡൻ അവിടെ വന്നപ്പോൾ അവർ ആക്രമണമൊക്കെ നടത്തിയതും അവരെ പേടിപ്പിച്ചതും ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അത് റഷ്യയുടെ അടവായിരുന്നു എന്ന് നമ്മൾ കരുതി എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉക്രൈനിൽ നിന്ന് പ്രത്യേകിച്ച് കീവിൽ നിന്ന് റഷ്യൻ പട്ടാളക്കാര് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ ക്യാപിറ്റലായ കീവ് റഷ്യൻ പട്ടാളം പിടിച്ചു എന്ന് പറയാമെങ്കിൽ പോലും അവരുടെ പരിപൂർണമായ കൺട്രോളിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നില്ല കാരണം ഉക്രൈൻ്റെ മുഴുവൻ ഫോഴ്സും പ്രധാനമായും ഈ കീവിലാണ് അണിനിരന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ഇത് കൂടാതെ നാറ്റോയുടെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങളുടെ സപ്ലൈയും ഒക്കെ കാരണം റഷ്യൻ പട്ടാളക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് കൂടാതെ റഷ്യ ഏർപ്പെടുത്തിയ ഉപരോധം മൂലം അവിടെയുള്ള ആളുകൾ അതായത് നമുക്ക് കർശനമായ ലോക്ക്ഡൗണുകളൊക്കെ നമ്മൾ അനുഭവിച്ച സമയം ഓർക്കുന്നുണ്ടാകും എങ്കിൽ പോലും നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാധനങ്ങൾ ലഭിക്കുമായിരുന്നു അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ പുറത്തിറങ്ങാമായിരുന്നു എന്നാൽ ഈ കീവിലൊക്കെ ഈ റഷ്യ കയറി അന്ന് മുതലൊക്കെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ വെള്ളമില്ല മരുന്നില്ല അത്യാവശ്യം ഒരു ചികിത്സ വേണ്ടി വന്നാൽ അതുപോലും ലഭ്യമല്ല ഇങ്ങനെ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു അവർ ഇത്രയും നാൾ അങ്ങനെ നോക്കിയാൽ റഷ്യ അവിടെ നിന്ന് പിന്മാറുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതത്തിൽ നിന്നുള്ള മോചനമാണ് മാത്രമല്ല റഷ്യ ഇങ്ങനെ പിന്മാറി പോകുമ്പോൾ അവിടെ നിന്നുള്ള പല പ്രശ്നങ്ങളുടെയും ചിത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആളുകൾ വഴിയിൽ മരിച്ചു കിടക്കുന്നതും അതായത് ഒരു യുദ്ധം നടന്നാൽ നമ്മൾ ഒന്നിന് രണ്ട് ലോകമഹായുധങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് പല ചിത്രങ്ങളും വളരെ ദാരുണമായ പല പ്രശ്നങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിന്മാറുമ്പോഴാണ് ഇനി അവിടെ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്നുള്ള വാർത്തകൾ പുറകെ പുറകെ വരിക മറ്റൊന്ന് റഷ്യ ഉക്രൈനിൽ കയറി അന്ന് മുതൽ ക്രൂഡ് ഓയിലിന്റെ വില വളരെ അധികമായിട്ട് ഉയരുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതിന് കാരണം ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും അല്ലെങ്കിൽ പല രാജ്യങ്ങളോടും റഷ്യയുടെ ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ വില ഇങ്ങനെ കൂടുന്നത് എന്നൊക്കെ നമുക്ക് കാണാം എന്നാൽ അമേരിക്ക റഷ്യക്ക് ഉപരോധം വെക്കുന്നത് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് വർഷത്തില് ക്രൂഡ് ഓയിലിന്റെ വില ഏറ്റവും അധികം താഴേക്ക് പോയിരുന്നു അതായത് അമേരിക്കയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് മൈനസ് നാൽപ്പത് ഡോളർ വില വന്നിരുന്നു ലോകത്ത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യമായിരുന്നു അത് അതായത് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതും കിട്ടും അതോടൊപ്പം നാൽപ്പത് ഡോളറും കിട്ടുമെന്നല്ല ഇതിന്റെ അർത്ഥം വിപണിയിൽ ഇങ്ങനെയായിരുന്നു വില വന്നിരുന്നത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അമേരിക്ക റഷ്യക്കെതിരെ അന്നും റഷ്യക്കെതിരെ പല ഉപരോധങ്ങളും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടും അത് ഉക്രൈനിലെ കാര്യങ്ങളും ഒക്കെ അന്നേ ഉൾപ്പെടും ഇങ്ങനെ ഉപരോധങ്ങൾ വെച്ചപ്പോൾ റഷ്യ തീരുമാനിച്ചത് അത്രയ്ക്കായി എന്നാൽ നിങ്ങൾക്കും ഒരു പണി തരാമെന്നുള്ള രീതിയിൽ റഷ്യ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടാൻ തുടങ്ങി ഉൽപാദനം കൂടിയാലും ഉപഭോഗം കുറഞ്ഞാലും ക്രൂഡ് ഓയിലിന്റെ വില കുറയും റഷ്യ ഉൽപാദനം കൂട്ടിക്കൊണ്ടിരുന്നത് അമേരിക്കയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ഡോളറാണ് ചിലവ് എന്ന് പറയുന്നത് എന്നാൽ റഷ്യക്ക് റഷ്യക്കിത് പതിനെട്ട് ഡോളറാണ് അപ്പോൾ റഷ്യ ഇങ്ങനെ ഉൽപാദനം കൂട്ടിക്കൂട്ടി ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് മുപ്പത്തഞ്ച് ഡോളറിനും താഴെ വരുത്തുകയാണെങ്കിൽ അമേരിക്കയിലെ ഓയിൽ കമ്പനികളൊക്കെ പാപ്പരായി പോകും അതായിരുന്നു റഷ്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നാൽ ഇത് അമേരിക്കയെക്കാളും ബാധിച്ചത് ഗൾഫ് രാജ്യങ്ങളെയാണ് ഒപ്പക്ക് രാജ്യങ്ങളെ അല്ലെങ്കിൽ പ്രധാനമായും സൗദി അറേബ്യയൊക്കെയാണ് എന്നാൽ വേറൊരു കാര്യമുണ്ട് സൗദി അറേബ്യയിലെ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ വെറും പത്ത് ഡോളർ ആണ് ചിലവ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് അതൊക്കെ കൊണ്ട് തന്നെയാണ് സൗദി ആരാധക ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കമ്പനിയായിട്ട് ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിട്ട് ഇന്നും നിൽക്കുന്നത് അപ്പൊ സൗദി റഷ്യയോട് പറഞ്ഞു ഇങ്ങനെ ഉൽപാദനം കൂട്ടാതെ ഞങ്ങളും നഷ്ടത്തിലാവുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ റഷ്യ കേട്ടില്ല അപ്പോൾ സൗദി വിചാരിച്ചത് അത്രക്കായോ അതായത് പണ്ട് റഷ്യ വിചാരിച്ചതുപോലെ തന്നെ അത്രയ്ക്കായെങ്കിൽ ഇനി റഷ്യയെ ഞങ്ങൾ നഷ്ടത്തിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സൗദിയും ഉൽപാദനം കൂട്ടി അതായത് റഷ്യയും ഓൾറെഡി ഉൽപാദനം കൂട്ടി അതിൻ്റെ കൂടെ സൗദിയും ഉൽപാദനം കൂട്ടി സൗദിയുടെ ഉദ്ദേശം എന്താണ് അവർക്കൊരു ബാരൽ ക്രൂഡോയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പത്ത് ഡോളർ വേണം റഷ്യക്കാകട്ടെ പതിനെട്ട് ഡോളറാണ് ചിലവ് അപ്പോൾ പതിനെട്ട് ഡോളറിനും താഴെ അന്താരാഷ്ട്ര വിപണിയിൽ വില വന്നാൽ റഷ്യ നഷ്ടത്തിലാകും മറ്റൊരു കാര്യമുണ്ട് അമേരിക്ക അതിൽ നഷ്ടമാകും എങ്കിലും സൗദി ഉൽപാദനം കൂട്ടിക്കൊണ്ടിരുന്നു എന്നാൽ റഷ്യ അപ്പോഴും പിന്മാറിയില്ല റഷ്യക്ക് ഈ കടപിടുത്തം നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും റഷ്യ താൽക്കാലിക നഷ്ടമൊക്കെ സഹിച്ചുകൊണ്ട് റഷ്യയും ഉൽപ്പാദനം കുറച്ചില്ല അപ്പോൾ നിലവിലൊന്ന് ഓർത്ത് നോക്കുക ഈ സൗദി അല്ലെങ്കിൽ ഒപ്പക് രാജ്യങ്ങളും റഷ്യയും എല്ലാം ക്രൂഡ് ഓയിലിന്റെ ഉത്പാദനം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് കൂനിന്മേൽ കുരു കുരുവിന്മേൽ പരു എന്നൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഇനി പരുവിന്മേൽ എന്താണ് എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു സമയത്ത് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്താണ് നമുക്കറിയാം ലോകമെമ്പാടും ലോക്ക്ഡൗൺ വരികയാണ് വാഹനങ്ങളൊക്കെ വിൽക്കത് മോട്ടോ നിർത്തി വിമാനങ്ങൾ പോലും സർവീസുകൾ നിർത്തി നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മൾ മുമ്പ് പറഞ്ഞു ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത് എപ്പോഴാണ് ഉപഭോഗം കുറയുമ്പോൾ കുറയും ഉൽപ്പാദനം കൂടുമ്പോഴും കുറയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വൻതോതിൽ സംഭവിച്ചപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില റോക്കറ്റ് വിട്ടതുപോലെ താഴ്ത്തേക്ക് മുകളിലേക്കല്ല ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുത്തനെ താഴ്ത്തോട്ട് നേരെ താഴ്ത്തോട്ട് പോകാൻ തുടങ്ങി ഒന്ന് ഓർത്ത് നോക്കുക രണ്ടായിരത്തി എട്ടിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് നൂറ്റി നാൽപ്പതിലും അധികം ഡോളർ വില വന്നപ്പോഴാണ് ഈ ഒരു സമയത്ത് വെറും ഇരുപത് ഡോളറൊക്കെ വന്നത് എന്നാൽ പിന്നീട് അമേരിക്കയിൽ ഇത് മൈനസ് നാൽപ്പത് ഡോളർ വന്നത് എങ്ങനെയാണ് അമേരിക്ക ഇടപെട്ട് ട്രംപ് ഇടപെട്ട് സൗദിയെയും റഷ്യയും ഒക്കെ ഒരു പറഞ്ഞ് ഒപ്പിച്ച് ഒരുവിധം അവരുടെ ഉൽപ്പാദനം കുറയ്ക്കാനായിട്ട് അവർ തുടങ്ങി എന്നാൽ സമയം കഴിഞ്ഞു പോയിരുന്നു ഇതുപോലെ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു പണ്ട് ആവശ്യമുള്ള അത്രയും പോലും ഇപ്പോൾ ആവശ്യമില്ല ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആണ് ഇങ്ങനെ വന്നപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഇതുപോലെ ക്രൂഡ് ഓയിൽ ശേഖരിച്ചു വെക്കുന്ന കൂറ്റൻ സംഭരണശാലകളൊക്കെ ഉണ്ട് ഇന്ത്യക്കുമുണ്ട് ഏറ്റവും അധികം അമേരിക്കയ്ക്കാണ് ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞു എന്ന് പറയാം ഇനി ഒരല്പം ക്രൂഡ് ഓയിലും കൂടി നിറയ്ക്കുവാനായിട്ട് സ്ഥലമില്ല ഇങ്ങനെ ഉത്പാദിപ്പിക്കുകയാണ് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ശേഖരിക്കും ഇങ്ങനെ വന്നപ്പോൾ ലോകത്തെ വലിയ കൂറ്റൻ ടാങ്കറുകളുണ്ട് അതായത് ഈ ചരക്ക് കപ്പലൊക്കെ കാണുന്നത് പോലെ വലിയ എണ്ണ ടാങ്കറുകളുണ്ട് അതായത് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യക്ക് ഒരു ദിവസം മുഴുവൻ ആവശ്യമായ ക്രൂഡ് ഓയില് ഇത്തരത്തിലുള്ള ഒരു രണ്ടോ മൂന്നോ കൂറ്റൻ ടാങ്കർ കപ്പലുകളിൽ കൊള്ളും അത്രയും ഭീകരമായ വലിയ ഓയിൽ ടാങ്കറുകളുണ്ട് ഇത്തരം ടാങ്കറുകളിലും ഒക്കെ പുറമേ ഇതുപോലെ ഓയിൽ ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങി ഇതിനൊക്കെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവ് എന്ന് പറയുന്നത് വാടകയായിട്ട് കൊടുക്കേണ്ടത് അതായത് ഇത്രയും വിലയുള്ള ക്രൂഡ് ഓയിൽ ഇങ്ങനെ സംഭരിച്ചു വയ്ക്കുന്നതിനും വലിയ ചിലവായി ഓയിൽ ബിസിനസ് ഫീൽഡിലുള്ള മിക്കവരും തന്നെ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടി ഇനി വില കൂടുമ്പോൾ വിൽക്കാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാൽ പിന്നീട് ഈ വാടക ഇവർക്ക് താങ്ങാൻ കഴിയാതെ വന്നതോടെ ഈ സാധനം അങ്ങോട്ട് എടുത്തോണ്ട് പോയാൽ മതി കാശ് അങ്ങോട്ട് തരാമെന്നുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംഭവിച്ച കാര്യമാണ് പ്രത്യേകിച്ചും അമേരിക്കയിൽ സംഭവിച്ച കാര്യമാണ് എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇങ്ങനെ ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ഒരു എണ്ണ ടാങ്കറിലോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറേജ് സൗകര്യത്തിലോ ഞാനൊരു വലിയ ഓയിൽ വ്യാപാരിയാണ് എന്ന് കരുതുക ഞാൻ പറയുകയാണ് ഇത് ആരെങ്കിലും കൊണ്ടുപോയാൽ ഞാൻ കാശ് അങ്ങോട്ട് തരാം കാരണം എനിക്ക് വാടക കൊടുക്കുന്നതിനേക്കാളും ലാഭം അതാണ് ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അമേരിക്കയിൽ അവരുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് മൈനസ് നാൽപ്പത് ഡോളറിലേക്ക് എത്തിയത് അല്ലാതെ പെട്രോൾ പമ്പിൽ പോയി ആരെങ്കിലും അവിടെ നിന്ന് ഒരു ലിറ്റർ അടിച്ചാൽ കാശ് ഇങ്ങോട്ട് കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരുന്ന സംശയം എന്താണ് ഇങ്ങനെ മൈനസ് ആയിട്ടും അന്നും ഇന്ത്യയിൽ നല്ല വിലയായിരുന്നു പെട്രോളിനും ഡീസലിനും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ വില വന്നാൽ പോലും ഇവിടെ വില കുറയില്ലേ എന്ന് നമുക്ക് തോന്നാം ഇന്ത്യയിൽ വില കുറയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം കുറയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതിൻ്റെ കാരണം എന്താണ് പലരും തെറ്റിദ്ധാരണകളുണ്ട് ഈ രംഗത്ത് അതായത് നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് അമേരിക്കയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഡബ്ല്യു ടി ഐ ക്രൂഡ് ഓയിൽ എന്നൊക്കെയാണ് അതിന് പറയുക വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് എന്നൊക്കെയാണ് അതായത് നമ്മൾ ഒരു എൺപത് ശതമാനം ഇന്ത്യ ഒരു എൺപത് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് സൗദിയിൽ നിന്നും ഒക്കെയാണ് അവിടെയുള്ള അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിന് അല്പം വ്യത്യാസമുണ്ട് ഭൂമിശാസ്ത്രപരമായ പല കാരണങ്ങളും അതുപോലെ തന്നെ കപ്പലുകളിലാണ് ഇത് കൂടുതലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓയിൽ ടാങ്കറുകളിൽ എന്നാൽ അമേരിക്കയിൽ നിന്ന് ഷെയിൽ ഗ്യാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന് മറ്റൊരു തരം പ്രകൃതിയാണ് കുറച്ച് വ്യത്യാസമുണ്ട് തന്നെയുമല്ല അത് കരമാർഗമാണ് കൂടുതലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ആവശ്യമായ ഒരു തൊണ്ണൂറ് ശതമാനം ക്രൂഡ് ഓയിലും ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് നമ്മൾ ഒരു ആറ് ഏഴ് ശതമാനം മാത്രമേ ഈ ഡബ്ല്യു ടി ഐ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മൾ ലോ തെങ്ങും കിട്ടാത്ത ചുളു വിലക്ക് അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇങ്ങനെ വാങ്ങിയിരുന്നു എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ത്യയിൽ ആവശ്യമുള്ളത് കൂടുതലും ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് അതിനന്നും അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഇരുപത് ഡോളർ വില ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മൈനസ് നാൽപ്പത് ഡോളർ ഇഫക്റ്റ് ഒന്നും ഇവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യാതെ പോയത് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു എങ്കിൽ പോലും നിങ്ങൾ ഓർത്ത് നോക്ക് ഇപ്പോൾ തന്നെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് നൂറ് ഡോളറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇരുപത് ഡോളറിനാണ് വാങ്ങുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ അഞ്ചിൽ ഒന്ന് വിലക്കും അന്നും വില കുറയാതിരുന്നത് എന്തുകൊണ്ടാണ് ടാക്സ് കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇന്നും നമ്മൾ പകുതിയിലധികം അറുപത് ശതമാനത്തിലധികവും നികുതി കൊടുത്താണ് ഇത് വാങ്ങുന്നത് എന്നാൽ ആ സമയത്ത് പെട്രോളിനും ഡീസലിനും വില കുറയാതിരുന്നതിന് ഒരു ന്യായവും കൂടി പറയാനുണ്ട് കാരണം രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയിരുന്നു വേറെ പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകരുതെങ്കിൽ ഈ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള പെട്രോളിനും ഡീസലിൽ നിന്നുള്ള ടാക്സ് ആവശ്യമായിരുന്നു ഒരു പരിധിവരെ തന്നെയുമല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം കുറഞ്ഞിരുന്നു ആളുകളൊക്കെ വാഹനം ഓടിക്കുന്നതൊക്കെ ഒരു സമയത്ത് വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ കുറച്ച് മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ അപ്പോൾ അല്പം വിൽക്കുന്ന ഈ പെട്രോളിന് ഇതുപോലെ ടാക്സും കൂടെ കുറച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടും നമ്മുടെ ഇവിടെ പെട്രോളിനും ഡീസലിനും ഒരു മാറ്റവും വന്നത് നമ്മൾ അറിയാതെ പോയത് നമുക്കന്നും വില ഇന്നും വില എന്നും വില അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം